നാടൻ കപ്പയും കക്കായുമാണ് എടുത്തേക്കുന്നത്. അടിപൊളിയായിട്ട് ഒന്ന് പുരട്ടിയെടുക്കാം. ഫ്രഷ് കക്കയാണ്, ഇതൊന്ന് കഴുകി പുഴുങ്ങിയെടുക്കാം. രാവിലെ വാരിക്കൊണ്ട് വന്നേ, അതൊന്ന് വെള്ളത്തിൽ ഇട്ടിരുന്നത് അഴുക്കൊക്കെ പോകാനും വേണ്ടി. നല്ല വലിയ കക്കയാണ് കിട്ടിയേക്കുന്നത്. കക്ക രണ്ട് വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുണ്ട്. കക്ക ഒന്ന് പുഴുങ്ങിയെടുക്കാൻ പോവാണ്. കുറച്ച് ഉപ്പ് ഇതിനകത്തോട്ട് ഇടുവാണ് കക്കായ്ക്കകത്ത്. ടേസ്റ്റ് വരാനും വേണ്ടിയാണ് ഉപ്പിട്ട് പുഴുങ്ങിയെടുക്കുന്നത്. അഴുക്ക് പോകാനും വേണ്ടി രാവിലെ തന്നെ ഇട്ടിരുന്നേ വെള്ളത്തിൽ, അതുകൊണ്ടാണ് ഉപ്പ് ഉപ്പ് ഇട്ടേക്കുന്ന ശേഷം. ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. കക്ക വേവുമ്പോഴത്തേക്ക് കപ്പയൊന്ന് പൊളിച്ചെടുക്കാം. 10 കിലോ കപ്പയാണ് എടുത്തത്. ഒന്ന് തുറന്ന് നോക്കാം. ആ അതാണ്ട് തിളച്ച് നല്ലപോലെ പൊങ്ങി വന്നു. വേണ്ട, നല്ല മുട്ടൻ കക്ക അതാണ്ട, നല്ല അടിപൊളി കക്ക. വേണ്ട, നമ്മൾ വെള്ളത്തിൽ വാരി ഇട്ടിരുന്നോണ്ട് നല്ലപോലെ ചേറൊക്കെ പോയി. ഒന്നും കൂടെ വേണം, ഒന്ന് അടച്ചു വെച്ച് ലാസ്റ്റ് ഇനിയാണ് ഇതും കൂടെ പൊളിച്ചാൽ മതി. പൊളിച്ചിട്ട് നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കാം. കക്ക വെന്തിട്ടുണ്ട്, ഒന്ന് ഇറക്കി മാറ്റാം. അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. കക്ക ഒന്ന് പെരുക്കിയെടുക്കാൻ പോവാം. വലിയ കക്ക ആയതുകൊണ്ട് എളുപ്പം പെരുക്കിയെടുക്കാം. കക്ക അപ്പുറത്ത് പെരുക്കിയെടുക്കുന്നുണ്ട്. ചീനി ഒന്ന് അപ്പുറത്തേക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഇച്ചിരി വലുതായിട്ട് അരിഞ്ഞെടുക്കണം, എന്നിട്ട് എളുപ്പം ഉടച്ചെടുക്കാം. ഇവിടെ ചീനി എന്നാ പറയുന്നത്, കപ്പയെന്നും പറയാം ചീനി എന്നും പറയും. ലാസ്റ്റ് ചീനിയാണ്. ഇതിനകത്ത് ചേർക്കാനുള്ള സാധനങ്ങളെല്ലാം എടുക്കുക. ഇതാ ഒരു 3 തേങ്ങ ആണ് തിരിഞ്ഞെടുത്തേക്കുന്നത്. ഒരു 1/2 സ്പൂൺ മഞ്ഞപ്പൊടി, 10-25 കൊച്ചുള്ളി ഇതിനകത്ത് ചതച്ച് ചേർക്കാനാ. ഒരു ശകലം കറിവേപ്പിലയും കൂടെ വെച്ച് ഇതൊന്ന് അരച്ചെടുക്കാൻ പോകും. കപ്പ 3-4 വെള്ളത്തിൽ കഴിയാണ്. ഇത് ഒരു പാത്രത്തിനകത്തോട്ട് വാരുവാണ്. അടിപൊളിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് കപ്പയൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് വേവിക്കണം. കക്ക പെരുക്കിയെടുത്ത് തീർന്നിട്ടുണ്ട്. ഇതിൻ്റെ കക്കയുടെ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്. കക്ക ഒന്ന് കഴുകിയെടുക്കാൻ പോവുക. ഒരു 4-5 വെള്ളം ഞെവിടി നല്ലപോലെ കഴുകിയെടുക്കണം. ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഈ കറുപ്പ് ഞെക്കി കളഞ്ഞ് വേണം എടുക്കാൻ. ഇത് ഇച്ചിരി സമയം എടുക്കും ഇത് നമ്മൾ ഞെക്കി കളഞ്ഞെടുക്കാൻ. കപ്പയൊന്ന് തുറന്നു നോക്കാം. ആ ഇപ്പം തന്നെ വെന്തിട്ടുണ്ട് ചീനി. ചൂട് കെട്ടിയാൽ മതി. ഇതുണ്ടോ, ഒന്നും കൂടെ ഒന്ന് കിടക്കണം. 1-5 മിനിറ്റും കൂടെ ഒന്ന് കിടന്നാൽ മതി. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് കോരി ഒരു പാത്രത്തിനകത്തിട്ടാക്കുക. ഇത് ഇടിച്ചെടുക്കാനുള്ള പരുവത്തിനാണ് ഇതിപ്പോൾ കോരുന്നത്. കക്കായും കപ്പയും എല്ലാം വേവിച്ച് വെച്ചപ്പോൾ ഉണ്ട്. അതിനകത്ത് ചേർക്കാനുള്ള സാധനവും കൂടെ ഒന്ന് വേവിക്കാൻ പോവുക. കക്കാവളമാണ് ആദ്യമേ ഒഴിക്കുന്നത്. 1/2 കിലോ മാങ്ങ എടുത്തിട്ടുണ്ട്. കക്കാവളത്തിനകത്ത് വേവിക്കാനിടുവാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. 1/5 കാന്താരിമുളകും 1/5 സാധാ പച്ചമുളകും കൂടെ ആണ് എടുത്തേക്കുന്നത് രണ്ടായിട്ട് കീറി. കുറച്ച് കറിവേപ്പില. കക്കാവളത്തിനകത്ത് വേവിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. വേവിച്ച് വെച്ച കക്ക ഇതിനകത്തോട്ട് ചേർക്കും. ഇടുക വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതാണ്. ഇതും കൂടെ ഇട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. കക്കായും മങ്ങായും ഒക്കെ ഒന്ന് വേവുമ്പോഴത്തേക്ക് നമ്മൾ ചീനി ഒന്ന് ഇടിച്ചെടുക്കുക. ഇടുക നല്ലപോലെ പൊടി പൊടിയായിട്ടിരിക്കണം. ഇത് സ്പൂണിന് കോരി തിന്നാൻ പരുവത്തിന് ഇടിച്ചെടുക്കണം.
മാങ്ങായും കക്കായും വെന്തോണ്ടൊന്ന് നോക്കാം നമുക്ക്. അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് മാങ്ങായും കക്കായും പച്ചമുളക് ഇതെല്ലാം. നേരത്തെ അരച്ചു വെച്ച അരപ്പ ഇതിനകത്തോട്ട് ചേർക്കുക. ഒരു 2 സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക്, ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി. തീ കുറച്ച് വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് കുറച്ച് കുരുമുളക് പൊടി, ഒരു 2 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കും. 1 സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുകയാണ്, ചാര കുറവുണ്ടല്ലോണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കുറച്ച് വെള്ളവും കൂടി ഇതിനകത്ത് ഒഴിക്കുക. തേങ്ങ അരച്ച പാത്രമാണിത്. കുറച്ച് കക്കാവെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. ശകല ഉപ്പും കൂടി ഇട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ അരപ്പെല്ലാം കൂടെ ഒന്ന് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കാം കപ്പയിടാൻ. അടിപൊളിയായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. നല്ല കട്ടിക്കാണ്. കപ്പ അട്ടുവാണ്. നല്ല പുട്ട് പോലെ വെന്തിട്ടുണ്ട് ചീനി. ഇത് അടിപൊളിയായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ കുഴഞ്ഞിരിക്കണം. മോനെ അതൊക്കല്ലേ അതിനകത്ത്. അടിപൊളിയായിട്ട് കുഴഞ്ഞിട്ടുണ്ട്. ഇത് തത്തിപ്പൊത്തി ഒന്ന് വെച്ചങ്ങ് ഇറക്കാം. ഇതിൻ്റെ പുറത്തോട്ട് കടുവ് തളിച്ച് ഇടാനാണ്. കടുവ് വറക്കാൻ ചട്ടി ഒന്ന് അടപ്പ് വെക്കുക. ചട്ടി ഇവിടെ ആയിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. ഒരു 2 സ്പൂൺ കടുവ് ഇടുക. ചതച്ച പെരിഞ്ഞീരകമാണ്. കൊച്ചുള്ളി, കുറച്ച് ഉണക്കമുളകും കുറച്ച് കറിവേപ്പില. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് മുരിയണം. ഇത് തീ കുറച്ച് വെച്ച് നല്ലപോലെ മുരിച്ചെടുക്കണം. പറ്റില്ലെന്ന് പറയും. ഇത് കടുവറുത്തത് നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട്. 1/2 സ്പൂൺ മുളക് പൊടി ഇതിനകത്ത് ചേർക്കും. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. റെഡി ആയിട്ടുണ്ട്. ഇത് താളിക്കാൻ പോവാണ്. നല്ലപോലെ ഇത് താളിച്ചാലേ ഇതിന് ടേസ്റ്റ് ഉണ്ടാകത്തു. അടിപൊളിയായിട്ട് താളിച്ചു കൊടുക്കണം. കപ്പയും കക്കായും കൂടെ പെരട്ടി എടുത്തതെന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാം. അടിപൊളി സാധനമാണ്. നല്ല മണമൊക്കെയാണ്. നല്ലപോലെ ആ കടുവൊക്കെ താളിച്ച് നല്ല അടിപൊളിയായിട്ട് ഇട്ടേക്കുന്നത്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. നല്ല അടിപൊളി സാധനം, സൂപ്പർ സാധനം കേട്ടോ. ഡാഷ് എങ്ങനെയുണ്ട്? സൂപ്പർ ടേസ്റ്റ്. എങ്ങനെയുണ്ട് കഴിച്ചത്? അടിപൊളിയാണോ? ഉപ്പും എല്ലാം ഉണ്ടല്ലോ, മസാലയൊക്കെ ഉണ്ടോ? അടിപൊളിയാണേ. ചില സമയം എടുക്കും. എല്ലാവരും ട്രൈ ചെയ്യണം. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും അടിപൊളി സൂപ്പർ സാധനം. സൂപ്പർ.